പ്രായോഗിക രൂപത്തിലേക്കുള്ള ഒരു അറിവ് ഈ വിഷയത്തിൽ നമുക്കില്ല എന്നതാണ് സത്യം. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഉസ്താദുമാർക്ക് ഉസ്താദുമാരുടെ പള്ളിയുടെ റൂമിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വ്യായാമം, സ്ത്രീകൾക്ക് ബെഡ്റൂമിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വ്യായാമം, ഗൾഫിൽ ജോലി ചെയ്യുന്ന തിരക്ക് പിടിച്ച പ്രവാസികൾക്ക് അവരുടെ ബെഡ് സ്പേസിന്റെ അടുത്ത് നിന്ന് തിരിയാനും അറിയാനും പാകമുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന വ്യായാമം, അതാണ് നിങ്ങൾ പരിശീലിപ്പിക്കുന്നത്. കൂടുതൽ കട്ടിയുള്ള വ്യായാമമൊന്നുമില്ല. ഇത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ 10 or 15 minutes സമയം നിങ്ങൾ ഇതിനെ മാറ്റിവെച്ചാൽ ജീവിതത്തിൽ അത്ഭുതകരമായ സംഭവം, അല്ലെങ്കിൽ രോഗം വരാത്തൊരവസ്ഥ, നിലവിലുള്ള രോഗങ്ങളുടെ തീവ്രത കുറയുന്ന അവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. സമയമില്ല എന്ന് പറയുന്നവരോട്, 5 o'clock എണീക്കുന്നവരാണെങ്കിൽ 4:45 എഴുന്നേറ്റാൽ അതിനുള്ള സമയം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് നമുക്ക് ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടാൽ ആ സമയം നമ്മൾ കണ്ടെത്തുക എന്നതാണ്. ഇനി എന്താണ് എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായും നമ്മുടെ എല്ലാ ജോയിന്റുകൾക്കും ചലനം കിട്ടണം, ഹർക്കത്ത് കിട്ടണം. ഹർക്കത്ത് ഉണ്ടാവുമ്പോൾ ഹറാറത്തുണ്ടാവും, ഹറാറത്തുണ്ടാവും നീരൊന്നും ഉണ്ടാവില്ല ശരീരത്തിന്റെ. നമുക്കറിയാം ഏതൊരു ജോയിന്റും ചലിക്കാതിരുന്നാൽ അവിടെ പ്രശ്നം വരും. ഇരുമ്പ് തുരുമ്പ് പിടിക്കും പോലെ നമ്മുടെ എല്ലുകൾക്ക് ഓസ്റ്റിയോപോറോസിസ് പോലത്തെ അസുഖങ്ങൾ വരും. അപ്പൊ എല്ലാ ജോയിന്റുകളും ചലിച്ചുകൊണ്ടിരിക്കണം. മുട്ടുമടങ്ങാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. പലപ്പോഴും ചില സർജറി ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് 3 months ഇനി മുട്ടുമടക്കരുത് എന്ന് പറഞ്ഞ് നിസ്കാരം സ്റ്റൂളിലാക്കണം, ടോയ്ലറ്റ് യൂറോപ്യൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ പിന്നീട് 3 months കഴിഞ്ഞ് അവരെ മുട്ട് കേടുന്നു, പിന്നെ മുട്ടുമടങ്ങുന്നില്ല എന്ന് പറഞ്ഞ് സ്ഥിരമായി തേയ്മാനത്തിന്റെ രോഗമായി മാറുകയാണ്. യഥാർത്ഥത്തിൽ ആ റെസ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും മടക്കി റെഡിയാക്കി ആ പഴയ അവസ്ഥയിലേക്ക് വരികയും യൂറോപ്യൻ ഉപയോഗിക്കാതെ യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഒരു 90 years മാറ്റിവെക്കുകയും അതേപോലെ നിസ്കാരം ഒരിക്കലും സ്റ്റൂൾ ഉപയോഗിക്കാതെ നിസ്കരിക്കാൻ സാധിക്കുകയും വേണം. ഫ്രാക്ചർ, എല്ല് പൊട്ടുക, അതേപോലെ ഡിസ്ലൊക്കേഷൻ, ക്രമം തെറ്റുക, എല്ലിന്റെ ഡിസ്ലൊക്കേഷൻ ആവുക, അല്ലെങ്കിൽ റുമാറ്റിക് ആർത്രൈറ്റിസ് പോലത്തെ ചില രക്തവാദം, ആമവാദം പോലത്തെ അസുഖം ഉണ്ടാവുക. ഇങ്ങനത്തെ അസുഖങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ എക്സസൈസിലൂടെ മാനേജ് ചെയ്താൽ നല്ലൊരളവോളം നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വയം ചെയ്യുന്നതിന് പകരം നല്ല ക്ലിയർ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുക എന്നതാണ്. ഇനി ഞാൻ എന്നോട് ഈ എക്സസൈസ് എന്തൊക്കെ ചെയ്യണം എന്നതിലേക്ക് വരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ശരീരത്തിന് എല്ലാ ജോയിന്റുകൾക്കും ചലനം ഉണ്ടാവുക, പേശികളൊക്കെ നീർന്ന് സ്ട്രെച്ചിങ് നടക്കുക, ഇരുന്ന് എഴുന്നേൽക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി എക്സസൈസ് കാണിച്ചു തരുന്നത് പ്രഗത്ഭ ഗുരുക്കളും തങ്ങളൊക്കെയായ സൈഫുദ്ദീൻ സാദി തങ്ങൾ അവർക്കാണ്. അദ്ദേഹം ഇപ്പോ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി കൂടിയാണ്. അദ്ദേഹം ആണ് നിങ്ങൾക്ക് കാണിച്ചു തരിക. ഫ്രണ്ടിലെ ആൾക്കാരൊന്ന് എഴുന്നേറ്റെന്നാൽ ഇതിപ്പം തന്നെ പരിശീലിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പല ഉസ്താദുമാരടക്കം പലരും പറയുന്നത് ഇതിന് സൗകര്യം ഉണ്ടാവില്ല എന്നതാണ്. അതേസമയത്ത് ഞാൻ പറഞ്ഞ പോലെ ചെറിയ സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണ് കാണിച്ചു തരുന്നത്. അതിന് ആമുഖം പറയുകയാണെങ്കിൽ ആദ്യത്തില് നമ്മുടെ കൈ കറക്കുന്ന ഒരു റൊട്ടേഷനാണ് വരുന്നത്. അതായത് എല്ലാ ജോയിന്റുകളും, ഇപ്പോ കൈയിന്റെ ജോയിന്റുകള്, കൈയിന്റെ ഷോൾഡർ ജോയിന്റ്, മുട്ടിന്റെ എൽബോ ജോയിന്റ്, ഇവിടെ റിസ്റ്റില്, ഇങ്ങനെ ഓരോ വിരലുകൾക്ക് എല്ലാവർക്കും വ്യായാമം വരണം. അതേപോലെ ഊരക്ക് വരണം, നടുവിന് വരണം, മുട്ടിന് വരണം, മടമ്പിന് വരണം. അതിന്റെ ശേഷം അതാ തുടങ്ങാൻ പോവാണ്. തുടക്കത്തില് നമ്മള് രാവിലെ എഴുന്നേറ്റിട്ടാണ്
എക്സസൈസ് തുടങ്ങേണ്ടത്. അതിന്റെ മുൻപൊരു കാര്യം കൂടി അറിയിക്കുകയാണ്, നമ്മുടെ നിസ്കാരവും സുന്നത്ത് നിസ്കാരവും ഒക്കെ നമ്മൾ പൂർണ്ണമായി നിസ്കരിക്കുകയാണെങ്കിൽ ശരീരത്തിന് കിട്ടുന്ന ഏറ്റവും നല്ല എക്സസൈസ് അത് തന്നെയാണ്. അതേസമയത്ത് ഇന്ന് നമ്മുടെ ചലനം വളരെ കുറവായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും കാർപോർച്ചിലേക്കുള്ള ആ നടത്തം മാത്രമേ നമ്മൾ നടത്തുള്ളൂ. അതുകൊണ്ടാണ് എക്സസൈസ് വീണ്ടും ചെയ്യേണ്ടി വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയും രാത്രിയും ജോഗിംഗ് നടത്തം വളരെ നല്ലതാണ്. പറ്റുന്നവർ അത് ചെയ്യണം. രാത്രി ഭക്ഷണം നേരത്തെ ആക്കിയിട്ട് ഭക്ഷണശേഷം നടക്കാം, രാവിലെ സുബഹിക്ക് ശേഷവും നടക്കാം. അതും മതിയാവാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ വീണ്ടും എക്സസൈസിലേക്ക് വരുന്നത്. രാവിലെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. ആദ്യമായി നമ്മുടെ ശരീരത്തെ അതിന് പ്രാപ്തമാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ബ്രീത്തിങ് എടുക്കുക. ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും സർക്കുലേഷൻ ഒക്കെ ആവുന്നു. നമുക്കറിയാം, നമ്മുടെ ദേഷ്യം പിടിച്ച സമയത്ത് ശരിക്കൊരു ബ്രീത്തിങ് എടുത്ത് വിട്ടാൽ തന്നെ ദേഷ്യം തന്നെ കുറയും. അപ്പൊ അത് രാവിലെ നമ്മുടെ എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ബ്രീത്തിങ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. എടുക്കുന്ന സമയത്ത് മേലോട്ട് ഇങ്ങനെ ഉയരുക വരലുമേൽ, വിടുന്ന സമയത്ത് ഇങ്ങനെ താഴത്ത് പോവുക. 3 times. ഇൻഹേൽ ആൻഡ് എക്സേൽ. ശ്വാസം മേലോട്ടെടുക്കുക, ശ്വാസം ഒഴിവാക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഇപ്പം 3 പ്രാവശ്യം ചെയ്യുള്ളൂ. വീട്ടിൽ പോയിട്ട് ആദ്യത്തെ ദിവസം 5 പ്രാവശ്യം ആക്കാം, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ 10 പ്രാവശ്യം ആക്കാം, പിന്നെ 15-20 നമുക്ക് സൗകര്യം പോലെ എത്രയും കൂട്ടാം. കൂട്ടുന്നതനുസരിച്ച് മരുന്നിന്റെ ഡോസ് നമുക്ക് കുറക്കാൻ സാധിക്കും. അടുത്തതായി ജോയിന്റ് റിലാക്സ് റൊട്ടേഷൻസ് ആണ്. ആദ്യമായി നമുക്കറിയാം കഴുത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴുത്ത് സ്റ്റാർട്ട് ചെയ്യും. യെസ്, ഒരു ഭാഗത്തേക്ക് 1 പ്രാവശ്യം തിരിച്ചാൽ തിരിച്ചും അത്ര പ്രാവശ്യം തിരിക്കണം. അലൈൻമെന്റ് ക്ലിയർ ആക്കണം. യെസ്, ആ സമയത്തും വേണമെങ്കിൽ ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്താൽ അത് വീണ്ടും നല്ലതാണ്. അപ്പൊ കഴുത്തിന്റെ തിരിക്കുന്നു, ഇടത്തോട്ടും തിരിക്കുന്നു, വലത്തോട്ടും തിരിക്കുന്നു. ഇനി ഷോൾഡറിലേക്കാണ്. ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന. ഇനി ഷോൾഡർ കൈ റൊട്ടേറ്റ് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, മുന്നോട്ട് ബാക്കോട്ട്. അത് ആദ്യം ചെയ്യുന്നു. 1, 2, 3 റിവേഴ്സ്. 1, 2, 3. ഇത് വിട്ടുപോയിട്ട് 10 പ്രാവശ്യം ആക്കണം. ഇപ്പൊ 3 പ്രാവശ്യമാണ്. ഇനി ഇത് ഷോൾഡറായി. ഇനി എൽബോ കൈമുട്ട്. ആ ഒരു കൈയിന്റെ ഒരു മറ്റൊരു എക്സസൈസ് കൂടി, ബട്ടർഫ്ലൈ. നോട്ട് ചെയ്യാവുന്നതാണ്. ഇനി എൽബോന്റെ നിർത്തുന്നു, വലിക്കുന്നു. അടുത്തത് റിസ്റ്റ് കൈയിനെ ഒരു ഭാഗത്തേക്ക്, 3 റിവേഴ്സ്. നെക്സ്റ്റ് വൈറലുകൾക്കൊന്ന് ഇങ്ങനെ പിടിച്ചൊന്ന്, 2 വൈറലും. അടുത്തതായി നമ്മൾ ഹിപ്പിലേക്ക് വരികയാണ്. നടു ഒന്ന് ആണോ? എന്നിട്ട് 3 times. ഇനി റിവേഴ്സ് തിരിച്ചതെ, ഇതിൽ തന്നെ 3 പ്രാവശ്യം. അടുത്തതായി കാലിന്റെ മുട്ടിനാണ് ചെയ്യുന്നത്. Three times. അടുത്തതായി ആംഗിൾ ജോയിന്റ്, ഞെരിയാണി കറക്ക. ഒരു ഭാഗത്തേക്ക് 3 പ്രാവശ്യം, തിരിച്ച് 3 പ്രാവശ്യം. ഇനി ഏകദേശം ജോയിന്റുകളൊക്കെ ആയി. ഇനി ജോഗിംഗ് നടത്തം വേണ്ടത്ര കിട്ടുന്നില്ല, നമുക്ക് ഉള്ളിൽ നിന്ന് നടക്കുന്ന രൂപത്തിലുള്ള ഒരു ചലനമാണ് കാണിക്കാൻ പോകുന്നത്. 2 രൂപത്തിലാണുള്ളത്. ഇതാണ് 1. ഇത് നമുക്ക് റൂമിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും. കൈ ഒന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഇത് തന്നെ ഒന്നുകൂടി സ്ട്രോങ്ങിൽ ചെയ്യുകയാണ്. കാലിന്റെ മുട്ട് ഇതേ നേരെ വരിക എന്നുള്ളതാണ്.
ആ രൂപത്തിൽ. ഓക്കെ, ജോഗിങ് രണ്ട് രൂപത്തിലായി. ബാക്കോട്ട് പോയരുത്, ഇങ്ങനെ അവിടെ തന്നെ വെക്കുക എന്നുള്ളതാണ്. ഇനി സ്ട്രെച്ചിങ് ആണ്, നമ്മുടെ നടുവിനൊക്കെ ഉള്ള സ്ട്രെച്ചിങ് ആണ് ചെയ്യുന്നത്. നടു പ്രത്യേകിച്ച് ഓഫീസിൽ ഇരിക്കുന്നവരും യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ എഫക്റ്റീവ് ആയിരിക്കും. കാറിലൊക്കെ ഒരുപാട് സമയം ഇരിക്കുന്നവർക്ക് രണ്ട് ഭാഗത്തേക്കും വിടുക. ത്രീ ടൈംസ്. ഇനി മുന്നോട്ടും ബാക്കോട്ടും ലയൺ പോസ്റ്റർ അവസാനത്തതാണ്, അതും കൂടി ചെയ്യാം. മുന്നോട്ട് വെച്ചിട്ട് അതേമേൽ ഇങ്ങനെ. ഇതൊക്കെ ഊരക്ക് വളരെ നല്ലതാണ്. സമ്മേളനത്തിൽ നാല് ദിവസമൊക്കെ ഒരുപാട് സമയം നിന്നവര് വീട്ടിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണിക്കാതെ തന്നെ ഊരവേദന മാറും. ശരീരം നേരെ ആയിരിക്കണം. ഇരുപത് ചെയ്ത് ഇത്രയുമാണ് എക്സസൈസ് ഉള്ളത്. ഇത് ഡീപ്പായിട്ടുള്ള ഒരുപാട് ഉണ്ടെങ്കിലും അടുത്ത സ്റ്റെപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിവിടെ നമ്പർ കാണിക്കും. ആ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ട് താല്പര്യമുള്ളവർക്ക് മർക്കസ് നോളജ് സിറ്റിയിലും മറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും ഇതിന്റെ രണ്ടാം സെഷൻ ഉണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ലാസ്റ്റ് റിലാക്സേഷൻ എന്നൊരു സംഭവം നമ്മുടെ ഡോക്ടർ ഇ എൻ അബ്ദുൽ ലത്തീഫ് സാറാണ് ചെയ്യുന്നത്. ഇനി അവസാനമായി നമ്മൾ സ്ഥിരമായി ഇപ്പോ മൂന്ന് പ്രാവശ്യം ചെയ്തത് നമ്മൾ എണ്ണം കൂട്ടി കൂട്ടി വരികയും സ്ഥിരം 20-30 പ്രാവശ്യം ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ശരീരം എല്ലാ ജോയിന്റും നല്ല ഫ്ലെക്സിബിൾ ആവും, അസുഖം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കർമ്മങ്ങൾ കൂടി കാണിച്ച് ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു. സയ്യിദ് സൈഫുദ്ദീൻ. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ സഅദി, അദ്ദേഹം നല്ലൊരു കളരി അഭ്യാസിയും മാർഷൽ ആർട്സ് ട്രെയിനറും യുനാനി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയും അതുപോലെ നല്ലൊരു സൈക്കോളജിസ്റ്റും എല്ലാമാണ്. ഏറ്റവും ആധികാരികതയുള്ള ഒരു എക്സസൈസ് സെഷനാണ് ഇപ്പോൾ നടന്നത്. ഇതിൻ്റെ അവതരണം ഒരുപാട് നൂറുകണക്കിന് ക്യാമ്പുകൾ ഇന്ത്യയിലും വിദേശത്തുമായി നടത്തി പരിചയമുള്ള ഡോക്ടർ ഷെരീഫ് സാർ അവതരിപ്പിച്ചു. തങ്ങളുടെ ഡെമോൺസ്ട്രേഷനും കണ്ടുകഴിഞ്ഞു. ഇതിൻ്റെ തുടർ പരിശീലനം നേരത്തെ പറഞ്ഞ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഓരോ ജില്ലകളിൽ അടിസ്ഥാനത്തിൽ നൽകുന്നതായിരിക്കും.